എന്തെല്ലാം ടൈപ്പ് ടൂത്ത് പേസ്റ്റ് ഉണ്ടെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത് വൈറ്റനിങ് ടൂത്ത് പേസ്റ്റാണ്. എന്തിനാണ് വൈറ്റനിങ് ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുന്നത്? മഞ്ഞ നിറം, പലതരത്തിലുള്ള കളറുകൾ നമുക്കുള്ള പല്ലുകൾക്ക് ഉണ്ട്. എന്നാലും മിക്കവാറും മഞ്ഞ നിറത്തിലുള്ള പല്ലുകളാണ് കൂടുതൽ ആ പല്ലുകളെ വെളുപ്പിക്കുന്നതിന് ആണ് വൈറ്റനിങ് ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുന്നത്. അത് പ്രധാനമായിട്ടും അതിനകത്ത് കണ്ടൻറ്റ് എന്തായിരിക്കും? ഹൈഡ്രജൻ പെറോക്സൈഡ് അല്ലെങ്കിൽ കാർബൺ പെറോക്സൈഡ്. ഇതിനകത്തുള്ള ഓക്സിജൻ ഇത് ആക്ട് ഒരു പ്രത്യേക രീതിയിൽ ആക്ട് ചെയ്യുമ്പോൾ അതിനകത്ത് ഓക്സിജൻ ശരിക്കും പല്ലിൻ്റെ അടുത്ത് ചെന്നിട്ട് സ്റ്റെയിൻസും കളേഴ്സൊക്കെ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പല്ലിനെ വെളുപ്പിക്കുന്ന ഒരു രീതിയാണ് അതിൻ്റെ മെക്കാനിസം. ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് അല്ലെങ്കിൽ കാർബൺ പെറോക്സൈഡ് ചിലവർക്ക് രാത്രിയിലും പകലൊക്കെ ഉപയോഗിച്ച് കുറച്ച് സമയം കൂടുതൽ സമയം വെക്കേണ്ടതാണ്. ചിലരിൽ അതൊക്കെ അലർജി ഉണ്ടാക്കാറുണ്ട്, ചിലരിൽ മുണക്കി അത് കൂടുതൽ കോൺസെൻട്രേഷൻ കൂടുതലാണെങ്കിൽ അല്ലെങ്കിൽ ഗാഢന ലൈനി കൂടുതലാണെങ്കിൽ ഗാഢത കൂടുതലാണെങ്കിൽ പല്ലിൻ്റെ മോണയ്ക്ക് ചില സമയത്ത് ഇറിറ്റേഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. ഈ ഫ്ലൂറൈഡ് കണ്ടൻറ്റ് ഉള്ള ടൂത്ത് പേസ്റ്റുകൾ എന്തിനാണത്? പല്ലിനെ ശക്തിപ്പെടുത്താൻ, മിനറലൈസ് ചെയ്യാനായിട്ട്, ഇനാമലിനെ ശക്തിപ്പെടുത്താനായിട്ട്, പല്ലുകൾക്ക് കേടുവരാതിരിക്കാനായിട്ട് എല്ലാം ഫ്ലൂറൈഡ് അടങ്ങിയ ടൂത്ത് പേസ്റ്റാണ് ഉപയോഗിക്കുന്നത്. അതിനെ ഫ്ലൂറൈഡ് ടൂത്ത് പേസ്റ്റ് എന്നാണ് പറയുന്നത്. ഇനി സെൻസിറ്റീവ് ടൂത്ത് പേസ്റ്റുകൾ. സെൻസിറ്റീവ് ടൂത്ത് പേസ്റ്റുകൾ എന്തിനാ? പലർക്കും ചിലർക്ക് ഫുഡ് കഴിക്കുമ്പോൾ തണുത്ത ചൂട് ഇതിനോടൊക്കെ പല്ലിൻ്റെ തേയ്മാനം വന്ന ഭാഗത്തൊക്കെ ചിലർക്ക് പുളിപ്പുണ്ടാവും. ഈ പുളിപ്പിനെ എങ്ങനെ നമുക്ക് ട്യൂബിൾസിനെ ക്ലോസ് ചെയ്ത് എനാമലിനെ ശക്തിപ്പെടുത്തി പ്രത്യേക രീതിയിലുള്ള പല കെമിക്കൽസ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ആൻറ്റൈ സെൻസിറ്റീവ് എഫക്റ്റ് ഉണ്ടാക്കുന്നത്, മനസ്സിലായോ? പൊട്ടാസ്യം നൈട്രേറ്റ് അങ്ങനെ കുറേ സംഗതികളുണ്ട്. അപ്പോൾ അത് ചേർത്ത് അടങ്ങി വരുന്ന പേസ്റ്റാണ് സെൻസിറ്റീവ് ടൂത്ത് പേസ്റ്റ്. പല്ലിനെ റിപ്പയർ ചെയ്യും കുറേ. അപ്പോൾ ഇതൊക്കെയാണ് ഈ സെൻസിറ്റീവ് ടൂത്ത് പേസ്റ്റിൻ്റെ ഗുണം. പിന്നെയുള്ള ടൈപ്പ് ടൂത്ത് പേസ്റ്റ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ടൂത്ത് പേസ്റ്റ്. അതിനകത്ത് ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സ് ഇതൊന്നും ഉണ്ടാവില്ല, അഡിറ്റീവ്സ് ഒന്നും ഉണ്ടാവില്ല. അത് ചോക്ക് പൗഡർ നേരത്തെ പറഞ്ഞ പോലെ ബേസിക് ആയിട്ടുള്ള സംഗതികൾ ഉപയോഗിച്ചിട്ട് ബൈകാർബണേറ്റ് സോഡ ഇതൊക്കെ ഉപയോഗിച്ച് ഒരു മിശ്രിതം ഉണ്ടാക്കി അതിനകത്ത് ചിലപ്പോൾ സോപ്പ് അല്പം ഇതൊക്കെ ഇട്ടിട്ട് ഒരു പ്രത്യേക രീതിയിൽ വെളുത്ത് ഇങ്ങനെ വരുന്ന ഒരു സാധനമാണ് ആ നാച്ചുറൽ ടൂത്ത് പേസ്റ്റാണ്. അത് ഉപയോഗിക്കുന്നത് വളരെ സ്പെഷ്യലായിട്ടുള്ള ചിന്തകൾ, അതായത് വളരെ ഓർഗാനിക്കായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് എങ്കിൽ ശരിക്കും നേച്ചറിനോട് അത്ര ബന്ധമില്ലാത്ത ആൾക്കാരാണ്. പിന്നെ ചില ടൂത്ത് പേസ്റ്റ് ഉണ്ട് ആൻറ്റി പ്ലാക്ക് ടൂത്ത് പേസ്റ്റ്, ആൻറ്റി ടാർട്ടർ ടൂത്ത് പേസ്റ്റ്, അതായത് പ്ലാക്ക് പിടിക്കാതിരിക്കാനായിട്ട് സ്പെഷ്യലായിട്ടുള്ള ടൂത്ത് പേസ്റ്റുകൾ. ആ പ്ലാക്കാണ് പിടിച്ചിരുന്നിട്ടാണ് പല്ല് കേടുവരുന്നത്, അത് ഹാർഡാവും വേണം ടാർട്ടറാവുന്നത് അല്ലെങ്കിൽ കാൽക്കുലസ് ആവുന്നത്. ഇത് പിടിക്കാതിരിക്കാനുള്ള ടൂത്ത് പേസ്റ്റുകളുണ്ട്. ചിലതിൽ ക്ലോറെക്സിഡിൻ മൗത്ത് വാഷ് വെച്ച് ക്ലോറെക്സിഡിൻ കണ്ടിട്ടുള്ളതുണ്ട്. അങ്ങനെ പലതരത്തിലുണ്ട്. അതിനെ ആൻറ്റൈ ടൂത്ത് ആൻറ്റി പ്ലാക്ക് ടൂത്ത് പേസ്റ്റ് എന്നാണെന്ന് പറയുന്നത്. അതും അവൈലബിളാണ്. പിന്നെ ഉള്ള ടൂത്ത് പേസ്റ്റാണ് ഹെർബൽ ടൂത്ത് പേസ്റ്റ്. ഹെർബൽ ടൂത്ത് പേസ്റ്റ് എന്താണ്? ഹെർബലായിട്ടുള്ള കാര്യങ്ങൾ മാത്രം കൂട്ടിച്ചേർത്തുകൊണ്ട് നേച്ചറുമായിട്ട് അടുത്ത ബന്ധം പുലർത്തിക്കൊണ്ടുള്ള ടൂത്ത് പേസ്റ്റാണ് ഹെർബൽ ടൂത്ത് പേസ്റ്റ്. ക്ലോവ്, നമ്മുടെ വേപ്പിൻ്റെ ഇല, ഇതെല്ലാം ഉപയോഗിച്ചിട്ട് പലതരത്തിൽ നമുക്കറിയാലോ നാച്ചുറൽ മാത്രമായിട്ട് വെജിറ്റേറിയൻ ആയിട്ടുള്ള ടൂത്ത് പേസ്റ്റാണ് ഹെർബൽ ടൂത്ത് പേസ്റ്റ് എന്നാണ്. ഇത്തരത്തിൽ ഇത്ര അധികം ടൈപ്പ് ഓഫ് ടൂത്ത് പേസ്റ്റ് ആർ അവൈലബിൾ. ഇനിയും ഉണ്ടാവാം പലതരത്തിലുള്ള ടൂത്ത് പേസ്റ്റ്. ഞാൻ ഇത്രയും കൊണ്ട് നിർത്തുകയാണ്.